എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കെ.രമ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ദിനത്തിൽ ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണമൊരുക്കി പ്രവർത്തകർ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണം നൽകിയാണ് ആഹ്ലാദ നിമിഷത്തെ ആവേശഭരിതമാക്കിയത്. RMB യുടെ 9 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ലഭിച്ച MLA സ്ഥാനം അവിസ്മരണീയമാക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. നിയമസഭയിൽ രമ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആവേശം പരകോടിയിലെത്തി. TP യുടെ ചിത്രം വെച്ച ബാഡ്ജുമായാണ് രമ നിയമസഭയിലെത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ചാനലുകളിലൂടെ പ്രവർത്തകർ കണ്ടുനിന്നു. KK രമ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മണ്ഡലത്തിലുടനീളം പൊതുജന സേവനാധിഷ്ഠിതമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വടകരയിലെ ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം ഒരുക്കി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കുമാണ് ഭക്ഷണം നൽകിയത്. കോവിഡ് കാലത്ത് ഭക്ഷണം എത്തിക്കാനുള്ള രോഗികളുടെ പ്രയാസം കണ്ടറിഞ്ഞാണ് സത്യപ്രതിജ്ഞാ ദിനത്തിൽ RMB പ്രവർത്തകർ ഭക്ഷണ വിതരണം നടത്തിയത്. ഭക്ഷണ വിതരണം ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിലും ജനസേവന പ്രവർത്തനങ്ങളുമായി KK രമയുടെ സ്ഥാനാരോഹണം സാധാരണ ജനങ്ങൾക്ക് അനുഭവപ്പെടുത്താനാണ് പ്രവർത്തകരുടെ തീരുമാനം. കഴിഞ്ഞ 9 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലം കണ്ട ചരിത്ര മുഹൂർത്തങ്ങളിൽ പെട്ട ഒരു ദിവസമാണ്. വടകരയിലെ ജനത MLA ആയി തിരഞ്ഞെടുത്ത ശ്രീമതി KK രമ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ്. അതിനെ തുടർന്ന് വടകര ഗവൺമെൻറ് ആശുപത്രിയിലെ ജീവനക്കാർ, അതുപോലെ ഇവിടെയുള്ള രോഗികളോട് പിന്നെ ഒപ്പം നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്, ഇവർക്കുള്ള ഉച്ചഭക്ഷണ വിതരണം നടത്തണം എന്നുള്ള ആലോചനയെ തുടർന്നാണ് ഇവിടെ ഇന്നിങ്ങനെ ഈ സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും KK രമ MLA ആവുന്ന സമയത്ത് RMB യും പിന്നെ ഈ സ്ഥാനാർത്ഥിത്വവും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കൂടെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകത കൂടെ ഈ ആഘോഷ പരിപാടിക്കുണ്ട്. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്താണ് ഇത് പിന്നെ ഉദ്ഘാടനം ചെയ്തത്. ഈ നിലയിൽ പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമായി ഇതിനെ തുടർന്നും മാറ്റാനാവശ്യമായ തരത്തിലുള്ള ഊർജ്ജം പകരുന്ന നിലയിലുള്ള ഒരു ആഘോഷ പരിപാടിയായാണ് ഞങ്ങളിതിനെ കാണുന്നത്. വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.